പന്തൻപുഴ സർക്കാർ വനമല്ല എന്ന ഹൈക്കോടതി വിധി 414 കുടുംബങ്ങളെയാണ് വഴിയാധാരമാക്കുന്നത്. ഇവർക്ക് പട്ടയം ലഭിക്കുന്നതിനാണ് കോടതി വിധി തടസ്സമാകുന്നത്. പി കെ കുട്ടപ്പന്റെ മുൻ തലമുറ 1941 പൊന്തൻപുഴയിൽ എത്തുന്നത്. അന്ന് ഏക്കറിന് 37 രൂപ പ്രകാരം കെട്ടിവെച്ചുകൊണ്ടാണ് ഓരോരുത്തരും ഈ കോളനിയിൽ പ്രവേശിക്കുന്നത്. അന്നു മുതൽ ഞങ്ങൾക്ക് പട്ടയം തന്നിട്ടില്ല. അത് കാലാകാലങ്ങളിൽ മാറി മാറി വരുന്ന സർക്കാരുകളോട് ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പട്ടയം തരണം പട്ടയം തരണമെന്ന്. പക്ഷേ ഈ കേസ് നിലനിൽക്കുന്നത് കൊണ്ട് പിന്നെ പട്ടയം തരാൻ സർക്കാർ അതിന് ബുദ്ധിമുട്ടുന്നില്ല. 1977 മുമ്പ് കുടിയേറിയവർക്ക് മറ്റ് സ്ഥലങ്ങളിൽ പട്ടയം നൽകുമ്പോൾ സർക്കാരിൻ്റെ അനുമതിയോടെ തന്നെ കുടിയേറിയ ഇവിടുത്തുകാരെ കേസിൻ്റെ പേരിൽ മാറ്റി നിർത്തുകയാണ്. വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസ ലോണുകൾ, അതുപോലെ തന്നെ വിവാഹം കഴിച്ചയക്കാനുള്ള കുഞ്ഞുങ്ങളുടെ വിവാഹപ്രായമായി കഴിഞ്ഞാൽ അവർക്ക് അവരെ അയക്കുന്നതിന് വേണ്ടി പണം കിട്ടാൻ വേണ്ടി നമ്മൾ ഇവിടുത്തെ ഗവൺമെൻറ് ബാങ്കുകളിൽ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ അതിനുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഈ പ്രദേശവാസികൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ സർക്കാർ വനമല്ലെന്ന കോടതി ഉത്തരവ് വന്നതോടെ ഇവർ പെരുവഴിയിലായ അവസ്ഥയിലാണ്. 4 തലമുറകളായി പൊന്തൻപുഴയിൽ താമസിക്കുന്നവരാണ് ആശങ്കയിൽ കഴിയുന്നത്. പ്രസാദ് വെട്ടിപ്പുറത്തിനൊപ്പം പൊന്തൻപുഴയിൽ നിന്നും എസ് അജിത് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.